ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇന്ത്യൻ ആർമി ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ട്. അതുപോലെ 10-ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളും ഉണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എന്താണെന്ന് വീഡിയോയിലൂടെ തന്നെ നോക്കാം. നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഫോമും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവർ അവിടെ ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ കണ്ട് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോയിലൂടെ തന്നെ നോക്കാം. ഇന്ത്യൻ ആർമിയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഇന്ത്യൻ ആർമി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ആർമി ഗ്രനേഡിയേഴ്സ് റെജിമെൻ്റൽ സെൻ്ററിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത്. 12/3/2022 ഇതിൻ്റെ ഓഫ്ലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാൻ പോവുകയാണ്. വേഗം തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. 11/4/2022 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിന് 19,000 മുകളിൽ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. അതുപോലെ ടൈലർ, ബാർബർ, ചൌക്കിദാർ, സഫായി വാല പോസ്റ്റുകൾക്ക് 18,000 മുകളിലും സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. കുക്ക് പോസ്റ്റുകൾക്ക് എല്ലാ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. PH ഒഴികെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ആണ് PH ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 9 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടൈലർ എന്ന് പറഞ്ഞ പോസ്റ്റിന് EWS മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ ബാർബർ പോസ്റ്റിന് ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ റേഞ്ച് ചൗക്കിദാർ പോസ്റ്റിന് OBCക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഒരു വേക്കൻസിയാണ് ഉള്ളത്. അതുപോലെ തന്നെ സഫായി വാല പോസ്റ്റുകൾക്ക് ജനറലിനും അതുപോലെ തന്നെ PH മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 2 വേക്കൻസികളാണ് ഉള്ളത്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ എലിജിബിലിറ്റി അഥവാ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10-ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ കുക്കിങ്ങിലുള്ള അറിവും കൂടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടൈലർ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ്സും അതുപോലെ തന്നെ റിലേറ്റഡ് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബാർബർ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ് മതി. പിന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതുപോലെ റേഞ്ച് ചൗക്കിദാറിന് അപേക്ഷിക്കാനും 10-ാം ക്ലാസ് മതി. പിന്നെ ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കുക, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇനി സഫായി വാല പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട്, സഫായി വാല എന്ന് പറഞ്ഞ പോസ്റ്റിന് 10-ാം ക്ലാസ് തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. ദി കമാൻഡന്റ് ഗ്രനേഡിയേഴ്സ് റെജിമെൻ്റൽ സെൻറ്റർ ജബൽപൂരിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ 48/2001 എന്ന പിന്നിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷാ ഫോം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. ഇവിടുന്ന് നിങ്ങൾക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അയക്കുകയാണ് ചെയ്യേണ്ടത്. താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് കയറി നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചിട്ട് ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. ഇതാണ് അപേക്ഷാ ഫോം. ഈ ഒരു ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇത് പൂരിപ്പിച്ചിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇതിലെല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ചിട്ട് നിങ്ങൾ അയക്കണം. അതുപോലെ തന്നെ മുഴുവൻ നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം. അഡ്മിറ്റ് കാർഡും നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പേജുകളും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചത്, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വീഡിയോ പരമാവധി ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.